ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ടു ടയർ കേക്കിൻ്റെ സെറ്റിങ്സും അതിൻ്റെ ഡെക്കറേഷനുമാണ്. ഞാൻ 1 കിലോയുടെ 1/2 കിലോയുടെ 2 കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും എന്നുള്ളതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇതേ സെയിം അളവിൽ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത ടു ടയർ കേക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ പോയി കാണുക. അപ്പോൾ നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത ശേഷം നമ്മുടെ വലിയ കേക്ക് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റിയത് ശേഷം ഫുള്ളായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാൻ ഒരു വലിയ കേക്കാണ് ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാനൊരു 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ഫുള്ളായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഫില്ലിംഗ് ആയിട്ട് ചെറിയോ ചോക്ലേറ്റോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പം ഞാനിതിൻ്റെ 2nd ലെയർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് വെച്ചിട്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക. എങ്കിലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ക്രീമും നല്ല തിക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എങ്കിലേ നമ്മുടെ കേക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ. ഇനി വിപ്പിംഗ് ക്രീം പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആവശ്യമുള്ളവർ കാണുക. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കേക്കിൻ്റെ 3rd ലെയർ വെച്ച് കൊടുക്കുക. അതും ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ലെയറും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. കേക്കിൻ്റെ ഏറ്റവും താഴ്ഭാഗം നമ്മൾ കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ലൊരു പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ കേക്കിനെ 4 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ നല്ല തിക്കിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഫൈനൽ കോട്ടിങ് ചെയ്തെടുത്താൽ മതി. ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് ക്രം കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ കേക്കിൻ്റെ ക്രംസ് ഒന്നും ക്രീമിലേക്ക് സ്പ്രെഡ് ആവില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കേക്ക് കൂടെ ഐസിങ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ക്രീമൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാതെയാണ് കേക്കിൻ്റെ 1st ലെയർ കേക്ക് ബോർഡിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കേക്ക് ബോർഡിൽ നിന്ന് വിട്ട് കിട്ടാൻ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കേക്ക് ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോ ലെയറും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം ക്രീം നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കാം. ഞാൻ നമ്മുടെ 2 കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ഇവിടെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്ക്രാബർ യൂസ് ചെയ്ത് ഇതിൻ്റെ എഡ്ജൊക്കെ മാക്സിമം ഷാർപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ 2 കേക്ക് ഞാൻ ഒരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചുരുങ്ങിയത് ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക. ഇതൊരു 2-tier cake ആയതുകൊണ്ട് തന്നെ ഇതൊരു സെൻട്രലായിട്ട് ഞാനിവിടെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് ആ ഒരു ലെങ്ത്ത് കറക്റ്റ് ചെയ്ത് ഞാനിവിടെ 4 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം കേക്കിൻ്റെ സെൻട്രലായിട്ടാണ് ഞാൻ ഈ 4 സ്റ്റിക്കും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുകളിലത്തെ കേക്ക് ഇതിൻ്റെ മുകളിലായി വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. കേക്കിൻ്റെ പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റിക്ക് വെച്ച് കൊടുക്കാൻ പാടില്ല. അതിൻ്റെ മുകൾ ഉള്ളിൽ തന്നെ ആയി വരുന്ന രീതിയിൽ സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. 4 സ്റ്റിക്കും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ കേക്കൊന്ന് കേക്ക് ബോർഡിൽ നിന്ന് വേർപ്പെടുത്തി കൊടുക്കാം. ഇപ്പോൾ സ്പാച്ചുലി യൂസ് ചെയ്ത് ഞാൻ അടിയിലൂടെ ഒന്ന് റൗട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ കേക്ക് സ്പാച്ചുലയും സ്ക്രാബറും യൂസ് ചെയ്തിട്ട് പൊക്കിയെടുത്ത് കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് മാക്സിമം വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക.
അപ്പോൾ ഞാൻ ഈ കേക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലൂടെ നമുക്ക് വലിയൊരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ കൊടുക്കുന്ന കേക്കാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിക്ക് മസ്റ്റ് ആയിട്ടും വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് തെന്നിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്റ്റിക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതുകൂടെ വെച്ച് കൊടുത്ത് നമ്മുടെ കേക്ക് അവിടെ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിന്നോളും. ഇനി ഞാൻ ഫോണ്ടൻറ്റിൽ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്തിട്ട് കുറച്ച് സ്റ്റാർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാർ മുഴുവനും താഴെയുള്ള കേക്കിനെ ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്തിട്ട് ഞാനിവിടെ റോസ് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. സൂപ്പർ റെഡ് കളറാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് മൂന്ന് റോസ് ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലവർ നൈലൊന്നും യൂസ് ചെയ്യാതെയാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഞാനിതൊരു അരമണിക്കൂർ മുന്നേ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ കേക്കിന് മുകളിൽ പേര് എഴുതി കൊടുക്കുന്നത് ഫോണ്ടൻറ്റിലാണ്. അപ്പോൾ ഫോണ്ടൻറ്റ് റെഡ് കളർ മിക്സ് ചെയ്ത ശേഷം റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഞാൻ നെയിമും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കേക്കിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ റെഡ് കളറിൽ തന്നെ ഞാൻ ബോർഡറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീമിൽ ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ലീഫ് നോസിലിട്ട് കൊടുത്ത് ഞാൻ അതിന് ഫുള്ളായിട്ട് ലീഫും വരച്ച് കൊടുക്കുന്നുണ്ട്. മാജിക് ജെല്ലിൻ്റെ ഗ്രീൻ കളറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീമിൽ എപ്പോഴും നമ്മൾ ജെൽ കളർ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, എങ്കിലേ നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ക്രീം വർക്കൊക്കെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഞാൻ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ചെറിയൊരു ഫ്ലവർ കൂടെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോണ്ടൻറ്റ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് കുറച്ച് നേരത്തെ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തു വയ്ക്കുക. കഴിയുന്നതും തലേന്ന് തന്നെ നിങ്ങൾ ചെയ്തു വെച്ചോളൂ. കാരണം നമ്മൾ ഫോണ്ടൻറ്റ് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമുക്ക് കേക്കിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് മെൽറ്റ് ആയിപ്പോവും. അപ്പോൾ മാക്സിമം ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം കേക്കിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി വലിയ കേക്കിലായിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ ബോൾസ് കൂടെ ഇടയിലിടയിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ മുകളിലും ചെറിയ രീതിയിൽ ഗോൾഡൻ ബോൾസ് വെച്ചെടുത്തിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. കേക്കിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തിലൂടെ ഞാൻ ചെറിയൊരു ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ബോർഡർ വരച്ച് കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ കേക്കിൻ്റെ സൈഡിലൂടെ ആയിട്ട് ഞാൻ ചെറിയ സിൽവർ ബോൾ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടോപ്പർ കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോണ്ടൻ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, എങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.